സലാം. സത്യത്തിൽ എന്താ സഖാവേ നിങ്ങൾക്ക് സംഭവിച്ചേ? വല്ല പിടിയും ഉണ്ടോ? ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കിയിട്ട് എന്ത് കാര്യം സഖാവേ? എന്തായാലും സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞില്ലേ? നിങ്ങൾ അങ്ങനെ പറയുന്നു എങ്ങനെയാന്ന് തോറ്റത് എന്ന് അറിഞ്ഞാലല്ലപ്പാ നിങ്ങൾക്ക് ഇനി ജയിക്കാനെ കൊണ്ട് പറ്റൂലോ. അതിൽ പ്രത്യേകിച്ച് അറിയാനൊന്നും ഇല്ല സഖാവേ. ന്യൂനപക്ഷ സമുദായം അവരുടെ വോട്ടുകൾ യു ഡി എഫിന് കൊടുത്തു, ഭൂരിപക്ഷ സമുദായം എൻ ഡി എക്കും കൊടുത്തു. അതിനിടയിൽ ഞങ്ങൾ ലോറി കയറിയ ഫ്രൂട്ടി പോലെയായി. എന്തിനാ സഖാവേ ഇങ്ങനെ പച്ചയ്ക്ക് വർഗീയം പറയുന്നേ? മോദിയെ തളയ്ക്കാൻ രാഹുൽ, അതിനെന്റെ വോട്ട് യു ഡി എഫിന് എന്ന് മലയാളി ചിന്തിച്ചു. ഞങ്ങളുടെ വെട്ടി നിറഞ്ഞു, അല്ലാതെ ഇതിലൊന്നുമില്ല. എനിക്കും അങ്ങനെ പ്രസിഡന്റ് തോന്നുന്നേ. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ എൽ ഡി എഫിന് ഒരു വോട്ട് കൊടുക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് നാട്ടുകാരങ്ങ് വിചാരിച്ചു. അതാണ് പലരുടെയും ഭൂരിപക്ഷം ലക്ഷങ്ങൾ കവിഞ്ഞത്. ആദ്യം ഞാനിപ്പോ നടന്നേ, അല്ലാണ്ട് ഞമ്മന്റെ കോൺഗ്രസിന്റെ പിടിപ്പോ സി പി എമ്മിൻ്റെ പിടിപ്പ് കേടോ പിണറായിൻ്റെ ഉള്ള ബെയിലാകിയോ ഒന്നും അല്ലപ്പോ. ഇതിൻ്റെ കാരണം രാഹുലൻ ഗാന്ധി ഞമ്മൻ്റെ പ്രധാനമന്ത്രിയാന്ന് ഉറപ്പിച്ചെടുത്ത കളി മാറിയെ. എന്നാലും ഇങ്ങനെയുണ്ടോ ആശാനെ? കാസർഗോഡ് ആ ഉണ്ണിത്താൻ്റെ ഭൂരിപക്ഷമൊക്കെ കണ്ടില്ലേ? അതുപോലെ പാലക്കാട് ശ്രീകണ്ഠൻ ജയിക്കുമെന്ന് ശ്രീകണ്ഠനല്ലാതെ ലോകത്താരും ചിന്തിച്ചു കാണില്ല. ഒരു തരത്തിൽ ഇങ്ങനെ ആയത് തന്നെയാ പ്രസിഡന്റ് എന്നല്ലേ. വർഗീയം നമ്മൾ പറയുമെങ്കിലും വർഗീയ കക്ഷികളെ നമ്മൾ അടുപ്പിക്കൂലാന്ന് ലോകത്തിന് നമ്മക്ക് ബോധ്യപ്പെടുത്താനെ കൊണ്ട് പറ്റിയില്ലേന്ന്. ഈനപ്പുറം ഒരു പ്രബുദ്ധതയുണ്ടോന്ന്? കാച്ചില് വള്ളി പ്ലാവിൽ പടർന്നാൽ ചക്കച്ചെല്ലം തീർന്നത് തന്നെ.